ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ ബാക്കിലേക്ക് നമ്മളെ കോഴിക്കോട്ടെ അങ്ങാടിയിൽ ഇരിക്കുന്ന പോലെയാണ്. കരുളായിയൊക്കെ പോയി ഞാൻ അന്തം വിട്ടവരും. ആകെ കെട്ടിടാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഈ മരം മുറിക്കുന്നതിന് ഇരിക്കുന്ന അജ്മലടക്കം എൻ സി പിയുടെ നേതാക്കന്മാര് ഇവിടെ സമരം നടത്തിയതാ അല്ലേ? ഇവിടെ സമരത്തില്ലേ? ഭരണകക്ഷി മന്ത്രിയുടെ പാർട്ടി ഇടതുപക്ഷം വല്ലതും നടന്നോ? തൊട്ടപ്പുറത്തേതാ കെട്ടിടം കിടക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങളെന്താ? ഇവിടെ നിലവിലുള്ള പ്ലെയിൻസ് കോഡ്, ഇവിടെയുള്ള നിലവിലുള്ള റേഞ്ച് ഓഫീസ്, അതവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, പത്രക്കാരൻ പോകും, നോക്കണം, നിങ്ങൾ നോക്കണം. അതുകൊണ്ട് നിങ്ങളോട് ദയവായി ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ വന്നതിരിക്കറിയാം, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോ നിങ്ങൾ നോക്കണം. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായോ? ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം, യാതൊരു തർക്കവും കാര്യത്തിലില്ല, ഒരു തർക്കവും ഇല്ല. അതിന്റെ പേരിൽ ആഡംബരമാവരുത്. എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ അത് അവർക്ക് അക്കോമഡേഷൻ കൊടുത്താൽ മതി. വീണ്ടും ഒരു റെസ്റ്റ്റൂം പണിയേണ്ട കാര്യമില്ല ഉണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിന് തന്നെ പൈസ ലൗപിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടു കാര്യം, ഈ രീതി ഒരിക്കലും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ്. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അനുഭവത്തിനടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ ആരാണ്? ആരുടെ ഉത്തരവാദിത്തം? ആരുടെ ഉത്തരവാദിത്തം? ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും 7 മണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നതല്ലേ? എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല? ഇപ്പൊ 2 ആഴ്ച 1.5 മാസം മുമ്പ് പൂക്കോട്ടും ഇവിടെ മുത്തേടത്ത് രാവിലെ 60 കുട്ടി പന്നിയിടിച്ച് തലപൊട്ടി മരിച്ചില്ലേ? പോകാൻ സാധിക്കുന്നുണ്ടോ? പാമ്പ് പോട്ടെ, പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ലായിരിക്കും, അത് നിവൃത്തിക്ക. ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടി അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം, ഒരു തർക്കവുമില്ല. ഈ പൈസ മുഴുവൻ ചെലവാക്കിയപ്പോ ഈ ഫെൻസിങ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം, അവർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ്. എന്തേ തോന്നാത്തത്? ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാളും അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി? ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിൽ വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു DFO. ഇവിടെ നടപടി ഉണ്ടായി അപമാനപ്പെട്ട മന്ത്രി. പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ട ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവിടെ മനസ്സിവിടെ എത്തി രാപ്പകൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ? ആന ചവിട്ടിക്കൊണ്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത്, ഈ പറഞ്ഞു ഇരിക്കുന്ന ഡിഎഫ്മാരും കേട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട്. ഈ രണ്ടു പേരും വളരെ നന്നായിട്ട് അല്ലെങ്കിലും മോശമല്ലാത്ത രീതി പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. മന്ത്രി ഏതാ സൂചിപ്പിച്ചത്? ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഇപ്പൊ ഇരിക്കുന്നവർ കുഴപ്പമില്ല. ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾക്ക്
പത്ത് ലക്ഷം കിട്ടുന്നില്ലേ? ഞാൻ തന്നെ അപ്പ ചവിട്ടുവാന്. ഒരു മനുഷ്യനെ വില കൽപ്പിക്കുന്നത് 10 ലക്ഷം, അത് കിട്ടുന്നില്ല, പിന്നെ എന്താ അവിടെ ഒന്ന് ബഹളം വെക്കുന്നത്? എവിടെ എത്തി? ഇതാണ് രീതി. ഈ രീതി ഇടതുപക്ഷത്തിന്റെ രീതിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. വരച്ച വരയിൽ നിർത്തണം ഉദ്യോഗസ്ഥന്മാരെ. ജനങ്ങളാണ് നാട് ഭരിക്കുന്നത്, ആ ജനങ്ങളാണ് അധികാരം നിശ്ചയിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കാക്കിയിട്ടിരിക്കുന്നവരും കാക്കിയിരിക്കാത്തവർക്കും ശമ്പളം കൊടുക്കുന്നത്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കേരളത്തിലെ വനം വകുപ്പല്ല, പല ഉദ്യോഗസ്ഥരും ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കും. ഇവിടെ രണ്ട് ഡിഎഫ്ഒമാർ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് മൂത്തടുത്ത് തലേ ദിവസം, രണ്ടു ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എന്നെ വിളിച്ചു. അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായി പെരുമാറി ഉസ്മാന്റെ അടുത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിക്കോ, ഈ പണി ഞാനെടുക്കും, അതിന് മോശമായ എന്തോ വാക്കുപോയി. എന്താണ് നീക്കാരം? എന്താണ് അഹങ്കാരം? ആരാ ഇവർ? ഈ കണ്ട് കാണപ്പെട്ട ആഫീസുകൾ എന്തിനാ? എന്താ ഇവർക്ക് പണി? പണ്ട് ഫോറസ്റ്റിൽ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു, മന്ത്രി സ്ഥിരമായിട്ട് മരം മുറിക്കലും കളവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സൗത്തിൽ എത്ര കേസുണ്ട് കഴിഞ്ഞ വർഷം മരം മുറിച്ചത്? ഒരു കേസ്. മനസ്സിലായോ? നോർത്ത് ഡിഎഫ് ഒരു കേസ് അല്ലല്ലേ കുറഞ്ഞു വന്നു. മനുഷ്യര് ഇവരുമായി അഡ്ജസ്റ്റ് ചെയ്തു, ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങള് ഒരു 5-8 വർഷം മുമ്പ് കണക്കെടുക്കണം. കെ സുധാകരൻ മന്ത്രിയാകുന്ന കാലത്ത് 500 ജില്ലാനേ കേസാണ് ഞങ്ങൾ ഒരുമിച്ച് സെറ്റിൽ ചെയ്തത്. ഇവിടെ മാസത്തിലുണ്ടാവുമായിരുന്നു. അന്നത്തെ സ്ഥിതി അറിയാൻ നിങ്ങൾ കേസിടും. ഇപ്പൊ നമ്മൾ ഈ കളവ് കേസിൽ സ്ഥിരമായിട്ട് കുറെ പ്രതികളുണ്ടാവും പോലീസ്. എവിടെ കളവ് കടന്നാലും സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പൊ എഴുതി കൊടുക്കും ഓരോ പ്രതി എന്ന് പറഞ്ഞ പോലെ. നാട്ടിൽ നിന്ന് ആര് മരം മുറിച്ചാലും മമ്പാടും വഴിക്കടവയും മൊണ്ടേരിയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രതികളുടെ ഓരോ പേരിലും ഈ സാധുക്കളൊക്കെ പല പണിക്കും പോയി ഏർപ്പാട് നിർത്തിയിരുന്നു. പിന്നെയും വരുമ്പോൾ സമയത്ത് വരുമ്പോഴറിയാം. അപ്പൊ പിന്നെ കേസിന് പോവാണെങ്കിൽ പൈസ ഇല്ല, അപ്പം ചെയ്യാൻ വീണ്ടും മുറിക്കും, വീണ്ടും മുറിക്കും കേസ് നടത്താൻ. ഇതന്നത്തെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം സെറ്റിൽ ചെയ്തത്. ഇന്ന് അങ്ങനെ ഒരു പണിയില്ല. ഇപ്പൊ ആ മുറിച്ച മരം തന്നെ ഇവർ ഇവരുടേതാണെന്നും ആ ഉടമസ്ഥൻ എന്റേതാണെന്നും പറയുന്ന ഭൂമിയിലെ വക്കത്തുനിന്ന് മുറിച്ചായിരിക്കും. ഫോറസ്റ്റിന് ഒരിക്കലും ആവില്ല.